ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസിലേക്ക് നമുക്ക് പോകാം. ചലഞ്ചിങ് സോങ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ലെറ്റ്സ് വെൽക്കം ഹർഷ ഓൺ ടു ദ സ്റ്റേജ്. ഹർഷ, നല്ല കുപ്പായം, ഒരു പച്ച അല്ലേ, എങ്ങനെയുണ്ട്? നല്ലതായിട്ടുണ്ട് അല്ലേ. ഹർഷ, എൻ്റെ അമ്മേ, ഒന്ന് മുടി എല്ലാവരും നോക്കിയേ, എന്താണല്ലേ രണത്ത, ഭയങ്കര ലെങ്തി ഹെയർ. ഏ ഹർഷക്കുട്ടി, ഇന്ന് ചാലഞ്ചിങ് സോങ് റൗണ്ട് ആണ്. ഏത് സോങ്ങാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ആലങ്ങളാകെ. അപ്പം ഹർഷ എല്ലാവർക്കും വേണ്ടി കോറസ് പാടുകയാണ്. ഹർഷയ്ക്ക് വേണ്ടി കോറസ് പാടാൻ ആരൊക്കെയുണ്ട്? ഷംഷാദ്ക, പാത്തു, അർച്ചന, നികേഷ്. ഓക്കെ, അപ്പം നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. Thank you.
ഹർഷ ഒന്നും കൂടെ നോക്കൂ. ചലഞ്ചിങ് സോങ് റൗണ്ടിൽ നല്ലൊരു ബോൾഡ് പെർഫോമൻസ്. അവസാനമായപ്പം ബോൾഡ്നെസ് ഒക്കെ പോയി, കുഴപ്പമില്ല. ഹർഷ ഇങ്ങനെ ആലോചിക്കുക, എന്താ സംഭവിച്ചത്, എന്താ പറ്റിയേ? പെട്ടെന്ന് പിച്ച് കിട്ടിയില്ല. ഹർഷയുടെ മുഖം നോക്കി ചമ്മി. ആ കുഴപ്പമില്ല, പക്ഷെ അത്രയും പാടി വെച്ചാൽ നല്ലൊരു കയ്യടി. കോറസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. നമുക്ക് കമൻസിലേക്ക് പോവാം. വിധു ചേട്ടാ, ഒന്ന് ഈ കുട്ടിയെ ആശ്വസിപ്പിക്കൂ പ്ലീസ്. ഹർഷ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അയ്യോ, ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. കേട്ടാ, ലാസ്റ്റ് ഒരു ഹമ്മിങ് അല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് പാടി മോള്. മനോഹരമായ ഡ്രസ്സ്. ഈ പാട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരെ ഉറങ്ങാൻ പോവാണ്, നൈറ്റിയൊക്കെ ഇട്ട്. അല്ലല്ല, ലാസ്റ്റ് ഹമ്മിങ് ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് പാടിയാൽ മതി, അത്രേ ഉള്ളൂ. ബാക്കി പറയുന്നെങ്കിൽ ബാക്കി പാട്ട് അസലായിട്ട് പാടിയിട്ടുണ്ട്. ബാക്കി പാട്ട് അസലായിട്ടുണ്ട്. നല്ലൊരു കേടി കൊടുത്തേ. നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യായിരുന്നു. ഗംഭീരമായിട്ട് പാടി ഫ്രം ദ ബിഗിനിങ്, ആദ്യം തൊട്ട് ആ ഫുൾ സോങ്. ഹർഷ പാടിയത് ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്, ഒരു തെറ്റുമില്ല. എല്ലാം നല്ല ബുദ്ധിമുട്ടുള്ള പാട്ട്, ചലഞ്ചിങ് സോങ്ങിന് എടുക്കാൻ പറ്റിയ നല്ല സെലക്ഷൻ. ഗംഭീരമായിട്ട് പാടി. ആ ഹമ്മിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു ഒറ്റ പ്രാവശ്യം കൂടെ. വേണ്ട 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 വേണ്ട, ഇനി ഉറക്കത്തിലൊക്കെ ഹമ്മേ. എല്ലാവരുടെയും ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് ഹർഷ നമുക്ക് പാടിത്തരും. കൂളായി കഴിഞ്ഞാൽ അവള് പാടും. മതി 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 ഇന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. ഹർഷ, ഓൾ ദി ബെസ്റ്റ്. ചാൻസ് മമ്മായി പാടി മമ്മായിരുന്നു. അവസാനത്തെ ഹമ്മിങ് വിട്ടേക്കൂട്ടി. ഇനി അതാലോചിച്ചിട്ട് സങ്കടപ്പെടണമെന്നും വേണ്ട. ഇത് ഇത്രയും പാടി എത്തിച്ചിട്ട് അവസാനം ഹമ്മിങ് പോയെന്ന് പറഞ്ഞിട്ട് ഇവിടെ കരയാനേ പാടുന്നില്ല കേട്ടോ. അത്രയും നന്നായിട്ട് പാടി എന്ന് പറഞ്ഞിട്ട് നല്ല പ്രൗഡായിട്ട് നിൽക്കുക വേണ്ടത്. പഴം പോലെ വന്നിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. വരി എന്ത് വരിയായിട്ട്. അതെ അതെ, ഞാൻ അർച്ചന അല്ല ഉദ്ദേശിച്ചു കേട്ടോ. അല്ല അല്ലെന്ന്. അപ്പം വരി മറന്നുപോയിട്ട് ഇവിടെ ഒന്ന് സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഹമ്മിങ് മറന്നുപോയിട്ട് എന്താ? അടുത്ത വെള്ളഷർട്ട്. വെള്ളഷർട്ട് അത് കണ്ടുപിടിച്ചാണ്. അതെ, ചുരുക്കം പാട്ടുകളെ മുഴുവൻ പാടിയിട്ടുള്ളൂ ഇവിടെ. അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പൊ ഇതൊന്നും ഒന്നുമല്ല. ആ, ഇതൊന്നും ഒന്നുമല്ല. അപ്പം ഹർഷ ധൈര്യമായിട്ട് നിക്ക് കേട്ടോ. പാടിയത് അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ഇങ്ങനെ അതിങ്ങനെ പാടി വന്ന് പല്ലവിയിലേക്ക് കയറുന്നുണ്ടല്ലോ. അനുപല്ലവി തീർന്നിട്ട് ടക്കെന്നും പറഞ്ഞിട്ട് അനുപല്ലവിയിലേക്ക് കയറുന്ന ഭാഗം, അതുപോലെ തുണ്ടുപല്ലവി കഴിഞ്ഞിട്ട് ചരണത്തിലേക്ക് കയറുന്ന ഭാഗമൊക്കെ അസാധ്യമായിരുന്നു. ഒക്കെ ഭയങ്കര അതിങ്ങനെ ഇങ്ങനെ ലാൻഡ് ചെയ്ത് വന്ന് പിന്നെ തുടങ്ങുന്നത് കറക്റ്റാണ്. പിന്നെ വേറെ ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അവിടുന്ന് ഒരു സിംഗർ പാടിയിട്ട് പിന്നെ കോറസ് പാടുമ്പോൾ നമുക്ക് ഹെഡ്ഫോൺസിൽ ഒരു സ്പ്രെഡ് കേൾക്കാം. ഓക്കെ, എന്നിട്ട് പിന്നെ സിംഗർ പാടുമ്പോൾ അത് പിന്നെയും ചെറുതാവും, പിന്നെ കോറസ് വരുമ്പോഴും പിന്നെയും വലുതാവും. ഇത് നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹർഷ പാടുമ്പോഴും നല്ല ഇങ്ങനെ നല്ല 5 കിലോ ഇറച്ചി പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കോറസ് വരുമ്പോ ഞാനിങ്ങനെ ഫാത്തിമ ശംഷാദൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു മൂലൊക്കെ ഉണ്ട്. പിന്നെ എന്നിട്ട് ഹർഷ പിന്നെയും പാടുമ്പോൾ ആ നല്ല പ്രസൻസ്, ആ പഴയ ഇറച്ചിയും കത്തി. അതുപോലെ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ അവസാനത്തെ ആ അത്രേ ഉള്ളൂ. ഏയ്, ഇതിലും ഭേദം ഞാനായിരുന്നു. ശ്രമിച്ചുകൊണ്ടിരിക്കല്ലേ. ഏയ്, നിങ്ങളെ കുട്ടിയെ വീണ്ടും കരയിപ്പിക്കും. ആണോ? അടുത്താളെ വിളിച്ച്. അപ്പൊ എനിക്ക് ഭയങ്കര മഹിഷ്ടായി. സത്യം രേരത്തെ വിളിച്ചാ രേരത്തെ ഒരുമിച്ചിരുന്ന് കരയും. അല്ല, എനിക്ക് ഷാൻ പറഞ്ഞ പോലെ അതങ്ങ് വിട്ടേക്ക്. ഞാൻ ഈ മോളുടെ ഒരു കാര്യത്തിൽ, ഈ കൃഷ്ണദാസൻ മാഷ പാട്ടാണ് വടകര കൃഷ്ണദാസൻ മാഷ്. ഏറ്റവും അടുത്ത കാലത്ത് ഏറ്റവും അടുത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയൊരു വലിയൊരു മ്യൂസീഷ്യൻ. ഒരുപാട് പ്രായമുള്ള സമയത്തും റിയാലിറ്റി ഷോയിലൊക്കെ വരുമായിരുന്നു. പതിനാലാൻ്റെ അതിൻ്റെ തുടക്കത്തിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്, അതിൻ്റെ ഉദ്ഘാടന എപ്പിസോഡിലൊക്കെ. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ട്, ഒരു മ്യൂസിക് സ്റ്റൈൽ. അത് പലപ്പോഴും റിയാലിറ്റി ഷോ മാപ്പിളപ്പാട്ടുകളിൽ വന്ന സമയത്ത് അത് ആളുകൾ പ്രത്യേകം തിരിച്ചറിയായിരുന്നു. കൃഷ്ണദാസൻ മാഷ ചില ഒരു പ്രത്യേക സംഭവങ്ങളൊക്കെ ഈ പാട്ടിലുണ്ട്. ഏതായാലും മോളെ, അത് സെലക്ഷൻ ഞാനൊരു ഒരു വലിയ അഭിനന്ദനം തരാം. അതിനൊരു കാരണം കൂടിയുണ്ട്.
കൃഷ്ണാസമാഷ് നമ്മളെ വിട്ടുപിടിഞ്ഞിട്ട് 3 മാസമായി. അപ്പോൾ വസന്തിച്ച് അവരുടെ ഭാര്യ അവരൊക്കെ എപ്പോഴും മാഷ കൂടെ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എന്നോട് ഈ അടുത്ത് ഫോൺ ചെയ്ത് പറഞ്ഞു, മാഷേ നിങ്ങളൊക്കെ ഇവിടെ വരുമായിരുന്നു, ഇപ്പോൾ മാഷ് ഇവിടെ ഇല്ല, പക്ഷേ ഒരു കാര്യം ചെയ്യണം, റിയാലിറ്റി ഷോയിലൊക്കെ മാഷ പാട്ട് പാടണം കേട്ടോ. അപ്പോൾ മോളെ ഈ പാട്ട് സെലക്ട് ചെയ്തപ്പോൾ ഞാൻ അതിങ്ങനെ, അപ്പോഴാണ് ഞങ്ങൾക്ക് മാഷ ഓർക്കാൻ കഴിയുന്നത്. അത് ഞാനിവിടെ മോളെ ഒരു പ്രത്യേക അഭിനന്ദിക്കുകയാണ്. എനിക്ക് പാട്ട് സെലക്ട് ചെയ്തതെന്ന് ഫാത്തിമയാണ്. ആ മാത്രമല്ല, ഈ മാഷ അധികം ആരും പാടാത്തൊരു പാട്ട്. മാഷ ഒരുപാട് പാട്ടുകൾ ആളുകൾ സ്ഥിരമായിട്ട് പാടാറുണ്ട്, അധികം ഒരു പാടാത്തൊരു പാട്ട്. പിന്നെ മോൾ ഗംഭീരമായ ആ ഒരു ആ സ്റ്റൈലൊക്കെ മോൾ റിഹേഴ്സൽ നടത്തുമ്പോൾ തന്നെ രഹനയും ഞങ്ങൾ ചർച്ച ചെയ്തു, മാഷ ഒരു പ്രത്യേക സംഭവമൊക്കെ മോൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഈ ഞാൻ ഈ ഇപ്പോൾ ഞാൻ രഹന ഷാൻ ഈ ടീം കുറേ കാലമായി, ഇതേപോലെ ഒരു എന്താ ഒരു പെർഫോമൻസ് ജഡ്ജ്മെൻ്റ് ഞാൻ ഷാൻ്റെ ആദ്യമായിട്ട് കാണുകയാണ്. ഓരോ ഘട്ടത്തിലും അതൊരു ഞാൻ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു ഓരോ ഘട്ടവും, ഒരു പാട്ടുകാരൻ ഓരോ വരിയുടെ ഓരോ ഘട്ടവും ഇവിടെ അഭിനയിച്ചുകൊണ്ട്. ഏതായാലും ഗംഭീരമായി മോളെ, ഓക്കെ. താങ്ക് യു ഫൈസൽ മാഷെ. ഇനി അടുത്ത പെർഫോമൻസ് വരാൻ പോവാണ്. രഹനത്ത ഒരു ഭയങ്കര ടെൻഷനായിരുന്നു തുടക്കം മുതൽ തന്നെ ഹർഷ, കാരണം ഹർഷ എന്ന ഒരു കുട്ടി ഇവിടെ, സത്യം പറഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, തുടക്കം മുതൽ അവൾ കിടന്ന സ്ട്രെയിൻ ഉണ്ടല്ലോ അവളെ വോയിസിന്, അത് നിങ്ങൾ ഈ കൈയുടെ ഒന്നല്ല, അതിൻ്റെ ത്രിബിളും അത്രയും കൊടുത്താലും, എന്നിട്ട് അവൾ ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ആ ചുമയ്ക്കുന്നുണ്ട് തുടക്കം മുതലേ പാടുമ്പോൾ. ഞാൻ ആ റിഹേഴ്സൽ ചെയ്യണ ഇത് പറഞ്ഞിട്ടാണ് അവരും കറിയ പടച്ചോനയ്ക്കാതെ വേണ്ടി ഉള്ള സങ്കടങ്ങൾ മുഴുവൻ ഉണ്ടല്ലോ, അതങ്ങ് വരും, അത് വരും, വരുത്തരുത്. ആ കണ്ണകൊന്നും തുടച്ചില്ലേ, ഉഷാറായില്ലേ, അതാണ്. അങ്ങനെ ഒരു കഴിവ് എനിക്കുണ്ട്, സി ഐ ഡി പണി മാത്രമൊന്നുമല്ല. അപ്പോൾ ഇനിക്കറിയില്ല കേട്ടോ, അതിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം അത്രയ്ക്കും നമ്മൾ അത്രയും ഇവിടെ ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഹെൽപ്പ് ചെയ്യുമ്പം അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ നമുക്ക് വേറൊരു വശത്ത് കൂടിയും വരും. കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്, ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, കാരണം ആരും ഇങ്ങനെ ചെയ്യില്ല. മോളെ എത്ര പേരവിടെ ഇരിക്കുന്നുണ്ട്, ഇതിങ്ങനെ പാടിത്തരുമെന്ന് നോക്കുമ്പോൾ മോള് അയ്യോ എനിക്ക് അടുത്ത പാട്ടുണ്ട് കേട്ടോ, ഒന്ന് വേറെ ആരെ കൊണ്ട് പാടിപ്പിക്കുമോ എന്ന് ഹർഷ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പാടിത്തരാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ സ്ട്രെയിൻ ആണ് ഈ കണ്ടത്, ഈ ചുമയെല്ലാം, അല്ലാതെ മോളെ വോയിസ് അടക്കിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയും കുറച്ചൊക്കെ ഒന്ന് തൊട്ടടുത്ത് പാട്ടുണ്ടെങ്കിൽ ഒന്ന് അവരോടും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടു. താങ്ക് യു രണത്ത. അപ്പം ഹർഷ, ഇനി നമുക്ക് മാർക്സ് അറിയാം, കരയരുതേ. വിജയ്ഡ് ഔട്ട് ഓഫ് 10. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഹർഷയുടെ പാട്ടിൽ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, ഭയങ്കര ഒരു ഒരു ബ്രില്യൻസിയാണത്. കാരണം എന്ന് വെച്ചാൽ വെറുതെ പറയുന്നതല്ല, എവിടെ പാട്ട് കട്ട് ചെയ്ത്, അതായത് ബ്രീത്ത് കൺട്രോളല്ല, നമുക്ക് എവിടെ ബ്രീത്ത് പോവാതെ ലാസ്റ്റ് വരെ കൊണ്ടെത്തിക്കാൻ എവിടെ എവിടെയൊക്കെ കട്ട് ചെയ്യണം എന്നുള്ളത് ഹർഷയ്ക്ക് നല്ല ധാരണയുണ്ട്. എവിടെ കട്ട് ചെയ്താൽ ആ ലൈൻ പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ളത്, അത് എല്ലാവരും ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഹർഷ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ആ പാട്ട് ലാസ്റ്റ്, എനിക്ക് തോന്നുന്നു അനുപല്ലവിയും ശരണത്തിലും ലാസ്റ്റ് കുറച്ച് സ്പീഡായിട്ടല്ലേ കൊണ്ടുവന്ന് നിർത്തുന്നത്. അത് എവിടെ കട്ട് ചെയ്താൽ എവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഹർഷയ്ക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇതൊക്കെ അങ്ങ് വിട്ടേക്കുക. ബാക്കി പാടിയതിന് വെച്ച് മാർക്ക് ഇട്ടിട്ടുണ്ട്, പറയട്ടെ മാർക്ക്. മാർക്ക് നമുക്ക് അറിയൊന്നും ഇല്ലല്ലോ, പൂജ്യമാണെങ്കിലോ. 8. എന്നിട്ടാണ് കരഞ്ഞത്, ഇതൊക്കെ ഇതിലും കുറവ് കിട്ടിയ എത്ര ആൾക്കാരുണ്ട് ഇവിടെ. ഷാൻ സർ, ഔട്ട് ഓഫ് 30? 28. രണത്ത? 28. 28 again. ഫൈസൽ മാഷ്? 28. ഹർഷ, നോട്ട് ബാഡ്, നല്ല മാർക്സ് തന്നെയാണ്. ഇനി ഒരു 2 മാർക്കിന്റെ വകയും കൂടെ ഉണ്ട്, അതും റെഡിയാണ് ചോദ്യം ചോദിക്കാൻ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ റെഡിയാണ് അല്ലേ. ചോദിക്കേണ്ടത് നമ്മുടെ ഷഹബാസ്. ചാന്ദ് പാഷ സാർ സംഗീതം ചെയ്ത ഒരു പാട്ടിന്റെ പല്ലവി ഞാൻ പാടും, അനുപല്ലവി പാടും. ീതിന്റെ
ഓക്കേ, അപ്പം 2 മാർക്സ് ഹർഷയ്ക്ക് തന്നെ കിട്ടി. സോറി ഷേബാസ്, അടുത്ത പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്യാം. എന്തായാലും ഹർഷ വിഷമിക്കേണ്ടൊന്നും ആവശ്യമില്ല. ശരിക്കും നമുക്കൊക്കെ ഒരു റോൾ മോഡലായിട്ട് കരുതാം ഹർഷേനെ. എന്ത് ഹമ്മിങ് പാടേണ്ട കാര്യത്തിലാണ്, ബാക്കി സിംഗിങ്ങിൻ്റെ കാര്യത്തിലും ആൻഡ് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എല്ലാവരും മനസ്സിൽ വയ്ക്കുക. എന്തായാലും ഹർഷ, നമുക്ക് ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ട്, അതിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.